പ്രകൃതിയിലെ ഓരോ മാറ്റത്തോടും ഒരു സത്യവിശ്വാസി എങ്ങനെ പ്രതികരിക്കണമെന്ന് പരിശുദ്ധ ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മഴ കാണുകയാണെങ്കിൽ നബി തങ്ങൾ പറയും, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, പടച്ചവനെ ഉപകാരപ്രദമായ മഴയെ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന്. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അങ്ങനെ മഴ കഴിഞ്ഞാലോ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. അത് സുന്നത്താണ്. ഒരു മഴയുടെ ഒരു അടയാളം, ഒരു മേഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്ത് കാണുകയാണെങ്കിൽ അതിൻ്റെ അടയാളം നബി തങ്ങളുടെ മുഖത്തുണ്ടാകുമെന്നാണ്. എന്നിട്ട് ആ മേഘത്തിൽ നിന്ന് മഴ വർഷിക്കുകയാണെങ്കിൽ നബി തങ്ങൾ പ്രാർത്ഥിക്കുകയും നബി തങ്ങളുടെ മുഖത്ത് അതിൻ്റെ സന്തോഷം കാണുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. കാറ്റ് വീശുന്ന സമയത്ത് ഒരിക്കലും ആ കാറ്റിനെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറിച്ച് നമുക്ക് വിഷമമുള്ള പ്രയാസകരമായ എന്തെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ ആ കാറ്റ് വീശുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക من خير هذه الريح وخير ما فيها وخير ما امرت به ونعوذ بك من شر هذه الريح وشر ما فيها وشر ما امرت به എന്ന് പറയണമെന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി ശക്തമായ ഇടിയും മിന്നലും അനുഭവപ്പെടുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വഅഫിനാ ഖബ്ല ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു ഒരു ഇടിയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് അപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഞങ്ങൾ ഉമ്ര തങ്ങളുടെ കൂടെ ഒരു യാത്ര നടത്തുന്ന സമയത്ത് ശക്തമായ ഇടിയും മിന്നലും അനുഭവപ്പെട്ടു. ഖൈബർ റളിയല്ലാഹു അൻഹു അപ്പോൾ നമ്മോട് പറഞ്ഞത്, മൻ ഖാല ഹീന യസ്മഉ റഅദ്, ആരെങ്കിലും ഇടിയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് പറഞ്ഞാൽ, സുബ്ഹാന മൻ യുസബ്ബിഹു റഅദ് ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതി എന്ന് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ, ഉഫിയ മിൻ ദാലിക, ആ ഇടി അല്ലെങ്കിൽ മിന്ന് സംഭവിക്കുന്നതിൽ നിന്ന്, അതിൻ്റെ അപകടം ഏൽക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഈ ദിക്ര ഞങ്ങൾ പറഞ്ഞു, ഫഉഫിനാ, അങ്ങനെ ഞങ്ങൾക്ക് സംരക്ഷണവും ലഭിച്ചു എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. ഇടിയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത്, മിന്നെറിയുന്ന സമയത്ത് നാം പറയേണ്ടത് ഇതാണ്, സുബ്ഹാന മൻ യുസബ്ബിഹു റഅദ് ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതി. ഇതാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ശരീഅത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മോട് പ്രതികരിക്കാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ഈ പ്രകൃതിയിൽ ഒരു ദുരന്തവും സംഭവിക്കില്ല. ഏത് ഖൈറാണെങ്കിലും ഏത് ഷർറാണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റുകൾ ആ സമയത്ത് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്നാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമുക്ക് കാവല് നൽകുമാറാവട്ടെ. لا اله الا الله محمد رسول